പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുപുഴ സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി, ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കക്കേഞ്ചാൽ, ചെറുപുഴ. കോൾ 4985240759. പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുപുഴ സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു. 2000-ലധികം കുട്ടികൾ സ്ട്രീം സ്കൂളുകളിൽ നിന്ന്, 91 എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളും 3 അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നുമായി 7000-ലധികം കുട്ടികളാണ് കരിവള്ളൂർ എവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള സബ്ജക്റ്റായ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ തുടർച്ചയായി ഓരോ സ്ഥലത്തും ഈ ഉപജില്ലയിൽ മേഖല തിരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, കായികോത്സവമാണ്, ശാസ്ത്രോത്സവമാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു ആസൂത്രണം നേരത്തെ ഇത്രയും സമഗ്രമായിട്ട് നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ജില്ലാ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം ചെറുപുഴയിൽ നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജെ എം യു പി സ്കൂള് ആദിത്യ വരലി, അന്ന് ശ്രീമതി അന്നമ്മ കുര്യാക്കോസ് ആയിരുന്നു പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. രണ്ടാം പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം കലോത്സവങ്ങൾ നടത്തിയുള്ള പരിചയം നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് കൈമുതലായിട്ടുണ്ട്. ഏകദേശം 94 സ്കൂളുകളാണ് ഈ കലോത്സവത്തില്, ഈ ശാസ്ത്രോത്സവത്തില് കുട്ടികളെ അയക്കേണ്ടത്, എത്തേണ്ടത്. ഒരു 3500 പാർട്ടിസിപ്പൻസ് എങ്കിലും ഉണ്ടാകുമെന്നാണ് പഴയ പയ്യന്നൂർ എഇഒ ടിവി ജ്യോതിബാസു പ്രോഗ്രാം വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ലോഗോ പ്രകാശനം ചെയ്തു. സ്കൂളിലെ ചിത്രകലാധ്യാപകനായ ജെഫിൻ ജോസാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് എരിപ്പക്കാട്ട് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. മുഖ്യാധ്യാപകൻ ജസ്റ്റിൻ മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ, പ്രകാശൻ മാസ്റ്റർ കെ സജി, പ്രദീപൻ മാസ്റ്റർ, പഞ്ചായത്തംഗം രേഷ്മ വി രാജു, പി എ ഉണ്ണികൃഷ്ണൻ, റോയി തോമസ്, സാൽവി തോമസ്, സിസി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഈ ചെറുപുഴ ദേശത്ത് ഈ സന്തോഷവുമുണ്ട്, സ്നേഹവുമുണ്ട്, ഐക്യവുമുണ്ട്, കൂട്ടായ്മയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇത് വിജയകരമായി മാറും. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. കാരണം ഈ ചെറുപുഴ ദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരെ എനിക്ക് ഏതാണ്ട് 10 വർഷക്കാലമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം 2002 മുതൽ 2010 വരെ ഞാൻ ഈ ചെറുപുഴ ദേശത്തുണ്ടായിരുന്നു. ഈ പള്ളിയിലെ അസിസ്റ്റന്റ് മാനേജറായിട്ടും കോലപ്പള്ളിയിലെ വികാരിസ്ഥനുമായിട്ടും. അപ്പൊ എനിക്കറിയാം ഈ ചെറുപുഴ ദേശത്തെ മനുഷ്യരെ കുറിച്ച് നല്ല അറിവുണ്ട്. കാരണം അവർ സമ്പന്നരാണ്, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ സാംസ്കാരിക രംഗത്ത് നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒട്ടും ഇത് പുറകോട്ട് പോകുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എഇഒ സാറോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിന് ഒട്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഈ വേദി അത്രമേൽ പ്രൗഢഗംഭീരമാണ്. ഇവിടെ ഇത്ര